പ്രിയ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരാമിത്ര പുരുത്തന്മാരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഭക്ഷണമല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്നതായ ചിന്തകളാണ്. അതിനാണ് പുറത്തുനിന്ന് വരുന്നതല്ല, അകത്തുനിന്ന് വരുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ സാധാരണ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വിശുദ്ധി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതായ ചിന്തകളും അതിനനുസരിച്ചുള്ള വാക്കുകളും പ്രവർത്തനങ്ങളുമാണ്. അതിന് നാം ആരെയും കുറ്റപ്പെടുത്തേണ്ട. പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തെയോ അല്ലെങ്കിൽ നമ്മിൽ പാപചിന്തകൾ തരുന്ന പിശാചിനെയോ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളതൊക്കെ ലോകത്തിലുണ്ടാവാം. പക്ഷേ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ആനന്ദമനുഭവിക്കുമ്പോഴാണ് നാം പാപികളായിത്തീരുന്നത്, നാം അശുദ്ധരായിത്തീരുന്നത് എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൈശാചിക ചിന്തകൾ മനസ്സിലേക്ക് വരാം, പക്ഷെ അപ്പോൾ തന്നെ അത് ദൈവികമായി അതിനെ മനസ്സിലാക്കുവാനും അതിനെ പാപമാണ്, ദൈവത്തിന് വിരുദ്ധമാണ് ആ ചിന്തയെന്ന് മനസ്സിലാക്കി അത് തള്ളിക്കളയുവാനും സാധിക്കുമ്പോഴാണ് നാം വിശുദ്ധിയിൽ നിലനിൽക്കുന്നത്. എന്നാൽ അത് നമ്മുടെ മനസ്സിൽ അത് വ്യാപരിച്ച് ആ ചിന്തകൾ കൂടുതലായി നമ്മിലുണ്ടാകുമ്പോൾ ദുഷിച്ച ചിന്തകൾ മറ്റുള്ളവർക്ക് വിപരീതമായി പ്രവർത്തിക്കാനുള്ള ആഗ്രഹങ്ങൾ ഇതെല്ലാം മനുഷ്യനിൽ നിന്ന് ഉണ്ടാവും. അതിൻ്റെ ഫലമായി അസൂയയും അഹങ്കാരവും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും വരുത്തുന്നതായ വാക്കുകളും പ്രവർത്തനങ്ങളും തമ്മിൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്. ലോകത്തിൽ നമ്മുടെ മേൽ വരുന്നതായ പല ചിന്തകളും വരുമ്പോൾ തന്നെ അത് പാപചിന്തയാണ്, പിശാചിൻ്റേതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അതിനെ കൂടുതലായി ചിന്തിക്കാതിരിക്കുകയും ചെയ്യാനാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു ചിന്ത വന്നാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് ഒഴിവാക്കുകയും അതിൽ കൂടുതൽ ചിന്തിക്കാതിരിക്കുകയും ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അതിനാണ് വിശുദ്ധ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന വലിയ മാർഗം. ദീർഘമായി ദൈവവചന പഠനം, അതുപോലെ തന്നെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഈ നിഷ്ഠാജീവിതത്തിൽ കൂടി മാത്രമേ പാപം വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനും തോൽപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ആത്മാവിനെയും സന്ധിവന്ധികളെയും വേർപിടിപ്പിക്കുന്നവരെ തുളച്ചിരുന്നതാണ്. ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതാണ് എന്നാണ് പൗലുശ്ലീഹാർ അഭിപ്രായലേഖനത്തിൽ നമ്മൾ ഓർപ്പിക്കുന്നത്. ഇപ്പോൾ ദൈവവചനം ആത്മാർത്ഥമായിട്ട് നാം പ്രാർത്ഥിക്കുകയും ഉരുവിടുകയും ചെയ്താൽ ആ ദൈവവചനം നമ്മിൽ വരുന്ന പാപചിന്തകളെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുകയും ഉപേക്ഷിക്കാനുള്ള ധൈര്യം നമുക്ക് നൽകുകയും ചെയ്യും.
പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വേലിക്കെട്ടുകളാണ്, കോട്ടകളാണ്. അതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഏത് വന്യജീവിക്കും നമ്മുടെ കൃഷിസ്ഥലത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ വിളവുകൾ വളരെ നാളുകളായി നമ്മൾ കാത്തുസൂക്ഷിക്കുന്ന ആത്മീയമായ ചൈതന്യം നശിപ്പിക്കുവാൻ പിശാചിനെ സാധിക്കും. അതുകൊണ്ട് നോമ്പിലും ഉപവാസത്തിലും പ്രാർത്ഥനയിൽ കൂടി മാത്രമേ പിശാചിൻ്റെ തന്ത്രങ്ങൾ നമ്മിൽ പ്രവർത്തിക്കാൻ മറ്റുള്ളവർ മുഖാന്തരമോ നമ്മുടെ ഉൾക്കുള്ളവോ മുഖാന്തരമോ ഉണ്ടാകാതിരിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവിൽ പ്രിയരെ, മലങ്കര സഭ വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നു പോവുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. പരിശുദ്ധ പുണ്യശ്ലോകനായിരിക്കുന്ന ബസേലിയോസ് പൗലോസിദിയൻ കാതോലിക്കാ ബാവ കാലം ചെയ്തതിന് ശേഷം നമുക്ക് പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കുവാൻ ദൈവം നമ്മോടുകൂടെയുണ്ട്, നമ്മുടെ പിതാക്കന്മാർ നമ്മോടുകൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശക്തിയും ആരോഗ്യവും നൽകുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗം ചേരുന്നതിന് പരിശുദ്ധ ബാബാതിരുമേനി കൽപ്പനയിട്ടെങ്കിലും അത് പൂർത്തീകരിക്കുന്നതിന് സാധിക്കാതെ അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ എങ്ങനെ അത് നടക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനെതിരായി വരുന്നതായ കേസുകളും മറ്റുമൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം അതിനെല്ലാം തടയിട്ടു. ഇനിയും ആർക്കും അതിന് വിപരീതമായി പ്രവർത്തിക്കാനിടയല്ലാതെ ദൈവത്തിൻ്റെ വലിയ ഒരു കരുണ സംരക്ഷണം നമുക്ക് ലഭിച്ചു. അത് ആ പുണ്യപിതാവിൻ്റെ ദൈവസന്നിധിയിലുള്ള മധ്യസ്ഥതയാണ്. അദ്ദേഹം ഇട്ടതായ കൽപ്പന യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ആരാണെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റുവാൻ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. അതുപോലെ സമാനമായ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയ കൊട്ടശ്ശേരി തിരുമേനിയും കുറിശി ബാവായും അവകൻ ബാവായും ഒട്ടക്കുന്നേ ബാവായും ഒക്കെ അവരുടെ കാലഘട്ടങ്ങൾ ഇതിനേക്കാൾ വലുതായിരിക്കുന്ന പ്രതിബന്ധനങ്ങളെ നേരിട്ടതാണ്. ആ പ്രതിബന്ധങ്ങൾക്കെല്ലാം അതീതമായി അവരെ കാത്തുസൂക്ഷിച്ച ദൈവം അവരുടെ പ്രാർത്ഥന മുഖാന്തരം നമുക്കിതെല്ലാം സാധ്യമാകും. അതുപോലെ മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞ 2-3 മാസങ്ങളായി നമ്മൾ ശ്രമിച്ചു. അതിൽ പലതരത്തിലുള്ളതായ ആശയക്കുഴപ്പങ്ങളും സന്നിദ്ധ അവസ്ഥകളുമൊക്കെ നമ്മൾ നേരിട്ടു. എന്നാൽ ദൈവത്തിൻ്റെ സഭയാണ്, ദൈവം കൈവിടുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഭ, അത് യാതൊരു കളങ്കവും കൂടാതെ മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഇന്നലെ നമുക്ക് അങ്ങനെ ഒരു ആളിനെ എല്ലാ പിതാക്കന്മാരും കൂടെ അയ്യകണ്ഠ്യേന ശുപാർശ ചെയ്യുവാനായിട്ട് സാധിച്ചു. അത്ഭുതകരമായി പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയായിരുന്നു ഇന്നലെ. സന്തോഷത്തോടെ പറയുന്നു, അതാരാണ് ആ സ്ഥാനത്ത് എന്നുള്ളതല്ല, ദൈവം സഭയെ തൻ്റെ കൈകളിൽ കാത്തു സൂക്ഷിക്കുന്നു. പിതാക്കന്മാർ ഈ സഭയ്ക്ക് വേണ്ടി തിരശീലയ്ക്കപ്പുറമായിരുന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമായ ഒരവസരമെന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ആ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കാനുള്ളത് കൂടുതൽ വിനയവും വിശുദ്ധീകരണവും
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കൂടുതൽ വിനയത്തോടും വിശുദ്ധീകരണത്തോടും കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആ അത്ഭുതം പ്രവർത്തിച്ച് സഭയെ എല്ലാ തരത്തിലും അനുഗ്രഹകരമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കൂടുതൽ വിനയാന്വിതരാകുവാനും സമർപ്പണബോധത്തോടെ പ്രവർത്തിക്കുവാനും അഹങ്കാരവും അസൂയയും വെറുപ്പുമെല്ലാം നീക്കി ദൈവസന്നിധിയിൽ താഴുവാനും ശുദ്ധീകരണത്തിൻ്റെ പാതയിൽ പോകുവാനും മലങ്കര സഭയ്ക്ക് മുഴുവനായി ഇടയാവട്ടെ. അതിന് ദൈവം തന്ന അനുഗ്രഹം കരുതൽ നമ്മുടെ ജീവിതത്തിനും രൂപാന്തരം വരുത്തുവാൻ ഇടയാകട്ടെ എന്നെ പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കും.